IT വ്യവസായ പാർക്കുകളിൽ മദ്യശാലകൾ വൈകാതെ തുറക്കും. ഇതിനുള്ള ചട്ടഭേദഗതികൾക്ക് നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി പ്രതിപക്ഷ അംഗങ്ങളുടെ വിയോജനത്തോടെ അംഗീകാരം നൽകി. സർക്കാരിൻ്റെ പരിശോധനയ്ക്ക് ശേഷം ഇത് ഉത്തരവായി ഇറങ്ങും. IT പാർക്കുകളിൽ മദ്യവിൽപ്പനയ്ക്ക് അനുമതി നൽകാൻ കഴിഞ്ഞ സർക്കാരാണ് തീരുമാനമെടുത്തത്. പിന്നീട് ലൈസൻസ് പരിധിയിൽ വ്യവസായ പാർക്കുകളെ കൂടി ഉൾപ്പെടുത്തി. ക്ലബ്ബുകൾക്കുള്ള ലൈസൻസാവും ഇവിടെയും നൽകുക. ഫീസ് 20 ലക്ഷം രൂപ. വിദേശ മദ്യ ചില്ലറ വിൽപ്പനശാലകൾക്കും ബാറുകൾക്കും നിശ്ചയിച്ചിട്ടുള്ള ദൂരപരിധി ഇവയ്ക്ക് ബാധകമല്ല. ഒരു പാർക്കിന് ഒരു മദ്യവിൽപ്പന കേന്ദ്രം എന്ന നിലയ്ക്കാണ് നേരത്തെ ആലോചനകൾ നടന്നതെങ്കിലും ആവശ്യപ്പെടുന്ന വ്യവസായ സ്ഥാപനത്തിന് ലൈസൻസ് അനുവദിക്കുന്ന തരത്തിലാകും വിജ്ഞാപനം വരിക. ഇങ്ങനെ സ്ഥാപനങ്ങൾക്ക് നേരിട്ട് ലൈസൻസ് കൊടുത്ത് നിയന്ത്രണമില്ലാതാവും എന്നതിലാണ് പ്രതിപക്ഷത്തിന്റെ വിയോജിപ്പ്. വ്യവസായ വകുപ്പിന് കീഴിൽ 40 പാർക്കുണ്ട്. ഡിസ്കോ, KSIDC എന്നിവയ്ക്ക് കീഴിലും പാർക്കുകളുണ്ട്. 24 സ്വകാര്യ വ്യവസായ പാർക്കുകൾക്കും അനുമതിയുണ്ട്. MV ഗോവിന്ദൻ എക്സൈസ് മന്ത്രിയായിരിക്കെ 2022 അബ്കാരി നയത്തിലാണ് IT പാർക്കുകളിൽ മദ്യവിതരണത്തിന് ലൈസൻസ് നൽകുമെന്ന് പ്രഖ്യാപിച്ചത്. IT വകുപ്പിന്റെ ആവശ്യപ്രകാരമായിരുന്നു പ്രഖ്യാപനം. പ്രത്യേക ചട്ടം ആവശ്യമുള്ളതിനാൽ ഇതിനുള്ള നടപടികൾ എക്സൈസ് വകുപ്പ് ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മദ്യവിതരണത്തിനുള്ള അനുമതി പഞ്ചനക്ഷത്ര ബാർ നടത്തി പരിചയമുള്ളവർക്ക് നൽകണമെന്ന IT വകുപ്പിന്റെ ആവശ്യങ്ങൾ തർക്കങ്ങൾക്ക് വഴിവെച്ചു. വിഷയത്തിൽ ചില ബാർ ഉടമകളും എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്തെത്തി. പാർക്കിലെ ഡെവലപ്പർക്കോ കോ-ഡെവലപ്പർക്കോ ലൈസൻസ് നൽകുമെന്നും ഇവർക്ക് ആരെ വേണമെങ്കിലും സമീപിക്കാമെന്നും ഒടുവിൽ എക്സൈസ് വകുപ്പ് ചട്ടത്തിൽ കരടുണ്ടാക്കി. അതേസമയം IT പാർക്കുകളിലെ മദ്യശാലയ്ക്ക് ബാറിന്റെയോ ക്ലബ്ബുകളുടെയോ സ്വഭാവമില്ലാത്തതിനാൽ FL4C എന്ന പ്രത്യേക തരത്തിലുള്ള ലൈസൻസ് നൽകാൻ തീരുമാനിച്ചു. 20 ലക്ഷം രൂപ ഫീസാണ് നിശ്ചയിച്ചത്. എക്സൈസ് വകുപ്പും നിയമവകുപ്പും കരട് അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ നികുതി വകുപ്പിലെത്തിയതിനു ശേഷം ഫയൽ മുന്നോട്ടു പോയില്ല. കരടിൽ തീരുമാനമെടുക്കുന്നതിൽ ഭരണപരമായ കാലതാമസം എന്നാണ് സർക്കാർ നൽകിയ വിശദീകരണം. പുതിയ അബ്കാരി നയത്തിലാണ് വ്യവസായ പാർക്കുകളിലെ മദ്യവിതരണം ചെയ്യുന്നതിനുള്ള ലൈസൻസ് അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. വ്യവസായ വകുപ്പുമായി ചർച്ച ചെയ്ത് ചട്ടം രൂപീകരിക്കുമെന്നുമായിരുന്നു പ്രഖ്യാപനം. എന്നാൽ എക്സൈസ് വകുപ്പ് അത്തരത്തിലുള്ള ഒരു ചർച്ചയും നടത്തുകയോ ചട്ടം രൂപീകരിക്കാനുള്ള നടപടി ആരംഭിക്കുകയോ ചെയ്തിട്ടില്ല. KSIDC യുടെയും കിൻഫ്രയുടെയും പാർക്കുകളിൽ വ്യവസായ യൂണിറ്റുകൾക്ക് പോലും സ്ഥലം ലഭ്യമല്ലാത്ത സ്ഥിതിയുമുണ്ട്. ന്യൂസ് ഡെസ്ക്, യു ടോക്.